ഫ്രണ്ട്സ്, അപ്പൊ മിക്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ലേത്തിങ് മെഷീൻ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ഫാൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു മോട്ടോർ കൊണ്ടാണ് നമ്മൾ ഇന്ന് ലേത്തിങ് മെഷീൻ ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങ് നേരെ വീഡിയോയിലേക്ക് ഇടാം. നമ്മുടെ ലേത്ത് മെഷീൻ ഉണ്ടാക്കാനായിട്ട് ഏകദേശം ഒരു 35 സെന്റിമീറ്റർ നീളത്തിൽ ഞാൻ ഒരു തടിക്കഷ്ണം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ 35 സെന്റിമീറ്റർ നീളം തന്നെ വേണം നമ്മുടെ ഈ ഫൗണ്ടേഷന്, കാരണം നമ്മുടെ മോട്ടർ ഇതിൽ ഫിക്സ് ചെയ്യാൻ നേരത്തെ ഈ ഫൗണ്ടേഷൻ കിടന്ന് വൈബ്രേറ്റ് ചെയ്യലും. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും നീളത്തിൽ ഈ തടിക്കഷ്ണം കട്ട് ചെയ്തെടുത്തത്. ഇനി ഈ ബേസിലോട്ട് നമ്മുടെ മോട്ടറിന്റെ സ്റ്റാൻഡ് ഫിക്സ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഏകദേശം ഒരു 6 സെന്റിമീറ്റർ നീളത്തിൽ ഒരു തടിക്കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഒരു ഹോളും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്ക്രൂ പ്രോപ്പറായിട്ട് ഇറങ്ങിച്ചെല്ലാനായിട്ട് ഹോളും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇതിലോട്ട് വെച്ച് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞ് നമുക്കൊന്ന് പശയും കൂടി ഒന്ന് അപ്ലൈ ചെയ്യാം. കാരണം ഒരു കാരണം വെച്ചാൽ ഇവൻ അനങ്ങല്ലോ. ഇന്ന് നമുക്ക് ഇതിലോട്ട് നമ്മുടെ മോട്ടർ ഫിക്സ് ചെയ്യാം. അപ്പോൾ മോട്ടറിൽ ഞാൻ ഒരു ചെറിയൊരു ഷാഫ്റ്റും കൂടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഷാഫ്റ്റ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ആണി തന്നെ ഇതിലോട്ട് കയറ്റി വെച്ചാൽ മതി, പ്രോപ്പറായിട്ട് ഇവൻ വർക്ക് ചെയ്തോളും. നമുക്കിത് ഇതിലോട്ട് വെച്ചൊന്ന് ഫിക്സ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഒരു സീ ക്ലാമ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു എമർജൻസിക്ക് വേണ്ടി നമുക്കൊരു സ്വിച്ചും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ലേത്തിങ് മെഷീന്റെ പരിപാടി തീർന്നിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ലേത്തിങ് മെഷീന്റെ പരിപാടി. അപ്പൊ നമ്മുടെ ഈ ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ചെയ്യുന്നവർക്ക് ഈ മെഷീൻ എന്ന് പറയാൻ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് ഈ മുത്തുകൾ നിർമ്മിക്കാനും പിന്നെ നമുക്ക് നിലവിളക്കം ഉണ്ടാക്കിയെടുക്കാം, പിന്നെ മൊന്ത ഉണ്ടാക്കിയെടുക്കാം, പിന്നെ ഫ്ലവർ സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാം. ഇതൊക്കെ ഒരു മിനിയേച്ചർ രൂപത്തിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇത് ആദ്യം തന്നെ ഒരു നിലവിളക്ക് ഇതിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ അതേ നമ്മുടെ നിലവിളക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ചുള്ളിക്കമ്പ് എടുത്തിട്ടുണ്ട്. ഈ ചുള്ളിക്കമ്പ് നമുക്ക് നടുവേ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ദേ അവനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷാഫ്റ്റിലൊന്ന് ഇവനെ കണക്ട് ചെയ്യാം. അപ്പൊ ദേ ഞാൻ അവനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പാക്കി എടുക്കുന്നതിന് കുറച്ച് ടൂൾസ് ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ ദേ കുറച്ച് ടൂൾസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ടൂൾസ് എന്ന് പറയാനായിട്ട് ദേ നമ്മുടെ ആക്സോ ബ്ലേഡിന്റെ രണ്ട് വശവും ദേ ഞാനൊന്ന് ഷാർപ്പായിട്ട് മൂർച്ച വെച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കമ്പിക്കഷ്ണം, പിന്നെ ഒരു കത്തിയില്ലേ, നമ്മൾ 10 രൂപയ്ക്ക് മേടിക്കുന്ന ഒരു കത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം.